നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വലിയൊരു പ്രതിഷേധമാണ് രാജ്യത്ത് അലയടിക്കുന്നത്. അമേരിക്കയിൽ ചെന്നിട്ട് ഇന്ത്യയെ അപമാനിക്കുകയും ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതലാണെന്നും ചൈനയിൽ തൊഴിലില്ലായ്മ ഒന്നും തന്നെ ഇല്ല എന്നും ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചത്. കൂടാതെ രാജ്യവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് കടന്ന് പ്രസംഗിച്ചത്. മൊത്തത്തിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ഒരു സമീപനമായിരുന്നു. ജാതി സംവരണം ഉൾപ്പെടെ പറഞ്ഞ് നരേന്ദ്രമോദിയെ അപമാനിക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെ വലിയ രോക്ഷത്തിലാണ് അമേരിക്കയിലെ തന്നെ ഇന്ത്യൻ സമൂഹം. കൂടാതെ ഖലിസ്ഥാൻവാദികൾ കൂടുതലുള്ള അമേരിക്കയിൽ ചെന്നിട്ട് അവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയും രാഹുൽ ഗാന്ധി നടത്തി. അതേസമയം അമേരിക്കൻ സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ ഇൽഹാൻ ഒമറുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. ഇൽഹാൻ ഒമർ കടുത്ത ഇന്ത്യാവിരുദ്ധ നേതാവാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിന് ഇരയാവുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇൽഹാൻ ഒമർ. ഇതിനു പുറമെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാൻ ഒമർ. 2019ലായിരുന്നു ഇന്ത്യക്കെതിരായി ഇൽഹാൻ ഒമറിന്റെ ആദ്യ വിമർശനം. ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് വിമർശിക്കുകയുണ്ടായി. 2022 ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതോടെ ഇൽഹാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടായി തന്നെ മാറി. അന്നത്തെ സന്ദർശനത്തിൽ ഇൽഹാൻ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിക്കുകയും ഇതിന്റെ പുറമെ പാക് അധീന കാശ്മീർ സന്ദർശനം നടത്തുകയും ചെയ്തു. ഇത് ഇന്ത്യയെ കൂടുതലായി ചൊടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ തീവ്ര മത നേതാക്കളെ കണ്ടതും വലിയൊരു വിവാദങ്ങൾക്ക് വഴിവെച്ചു. 2022 ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് US കോൺഗ്രസിൽ ഇൽഹാൻ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയുണ്ടായി. അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇൽഹാൻ പ്രതിഷേധം അറിയിച്ചു. ഇതിനുശേഷം 2023 സെപ്റ്റംബറിൽ ഖലിസ്ഥാൻ തീവ്രവാദിയായ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ഇൽഹാൻ ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു. മൊത്തത്തിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരു നേതാവിനെ ചെന്ന് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി കണ്ടതും ഇന്ത്യയെ തന്നെ അമേരിക്കയുടെ മുന്നിൽ ചെന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളും ഇന്ത്യയെ ഇകത്തി സംസാരിക്കുകയും ചെയ്തതൊക്കെ വലിയൊരു പ്രതിഷേധത്തിനാണ് അലയടിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ സിഖുകാർ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇന്ത്യയിലെത്തുന്നതോടുകൂടി രാഹുൽ ഗാന്ധി എല്ലാത്തിനും ഒരു മറുപടി വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കും. കൂടാതെ ലോകസഭയിൽ തന്നെ ഇതിന് വലിയ ഒരു തിരിച്ചടി രാഹുലിന് കിട്ടും എന്നത് ഉറപ്പാണ്. കൂടാതെ രാജ്യത്ത് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് കനത്ത ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വ്യക്തം.